കേരളത്തിലെ ക്ഷേത്രകലകളെയും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. കേരള ക്ഷേത്രകല അക്കാദമിയുടെ വികസനത്തിന് വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുതാഴ മണ്ടൂരിൽ ക്ഷേത്രകല അക്കാദമി സംസ്ഥാന അവാർഡ് വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ക്ഷേത്രകല അക്കാദമിയുടെ 5ാമത് സംസ്ഥാന അവാർഡ് വിതരണമാണ് ചെറുതാഴ മണ്ടൂരിൽ നടന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്ഷേത്രകലകളെ കൂടുതൽ ജനകീയവൽക്കരിക്കണമെന്നും എങ്കിൽ മാത്രമേ അവയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. നമ്മുടെ ക്ഷേത്രകലകളെ മുഴുവൻ തന്നെ പ്രോത്സാഹിപ്പിക്കണം, അതിനെ നമ്മുടെ ജനകീയവൽക്കരിക്കണം. ഈ കലകളെ ജനകീയവൽക്കരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ. കൂടിയാട്ടവും കൂത്തും തുള്ളലും എല്ലാം കൂത്തമ്പലങ്ങളിൽ മാത്രം അവശേഷിച്ചിരുന്നെങ്കിലോ അല്ലെ. നമ്മുടെ കൂടിയാട്ടം അന്തർദേശീയ യുനെസ്കോ അംഗീകാരം കിട്ടി അല്ലേ. നമ്മുടെ കഥകളി, കൂടിയാട്ടം, കുച്ചിപ്പുടി അതെല്ലാം അല്ല, കുച്ചിപ്പുടി ഇല്ല പറയാൻ പറ്റില്ല, മറ്റ് അങ്ങനെയുള്ള കലകളുണ്ടോ, അതെല്ലാം ക്ഷേത്രത്തിൻ്റെ മതിൽ മാത്രം ചുരുങ്ങിയായിരുന്നെങ്കിലോ അത് വളരില്ലായിരുന്നു അല്ലേ. അത് അവിടെ തന്നെ കിടക്കുകയാണ്. ക്ഷേത്രകലകളെയും ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വെച്ച് പത്മശ്രീ, പെരുവനം കൂട്ടന്മാരാർ, നാട്യാചാര്യൻ എൻ വി കൃഷ്ണൻ, സോപാന സംഗീതത്തിൽ സന്തോഷ് കൈലാസ്, മറ്റ് വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരും പുരസ്കാരം ഏറ്റുവാങ്ങി. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രകല അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ ആമുഖ ഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മുൻ MLA TV രാജേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, കല്ലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ KP മനോജ് കുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളുമായി. സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, സംഘാടക സമിതി ചെയർമാൻ കെ പത്മനാഭൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അക്കാദമി ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.